അസ്സലാമു അലൈക്കും. ഇത് എൻ്റെ വീട്ടുവളപ്പിലെ കിഴങ്ങാണ്, മരച്ചീനി എന്നും പറയും. പല നാട്ടിലും പല പേരാണ് ഇതിന് പറയുന്നത്. ഇത് ഒരു 25 കിലോ അരിയിലെ സഞ്ചിയില്ലേ, ചാക്ക്, അതിലാണ് ഞാൻ കുഴിച്ചിട്ടത്. ഈ ഒരുപാട് കിഴങ്ങുകൾ നമുക്ക് കിട്ടും. ഇതിൽ ചേർത്തുന്ന വളം വേറെ പല രീതിയിലുള്ള വളങ്ങളും മറ്റേ വാങ്ങുന്ന വളങ്ങളും ഒന്നുമില്ല. സാധാ നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന വളമാണ്. ആ വളം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരും. കിഴങ്ങുകൾ കാണുന്നില്ലേ, നല്ല ഒരുപാട് കിഴങ്ങുണ്ട്. ഞാൻ 3-4 കൊല്ലമായി ഇതിങ്ങനെ വളർത്തിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ പറമ്പ് പാട് പറമ്പുള്ള പോലെ എന്നോട് പറയും, എനിക്കെങ്ങനെയാണ് ഇങ്ങനെ കിട്ടുന്നത്, ഞങ്ങളെ പറമ്പിലൊന്നും നിൽക്കുന്നില്ല, ഉടുമ്പ് തിന്നുകളെന്ന്, മറ്റേ മുള്ളം പന്നി തിന്നുകളെന്ന്, ഞങ്ങൾക്ക് ഒരു കൃഷി നടാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറമ്പുള്ള പോലെ ആർക്കും ഇങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ ഈ ചെറിയ 4 സെൻറ് ഇല്ല, അതിലൊരു വീടാണ്. ആ വീട്ട് വളപ്പിലെ ആ മുറ്റത്താണ് ഞാൻ ഇതെല്ലാം നട്ടത്. ഒരുപാട് കൃഷികളുണ്ട്. പിന്നെ ചെറിയ ചെറിയ ചക്കയും പിന്നെ മാങ്ങയും തേങ്ങയും ഇല്ലാന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എൻ്റെ മുറ്റത്തുണ്ട്. കിഴങ്ങുകൾ കാണുന്നില്ലേ, നല്ല കിഴങ്ങ ആയത്. ഇത് നല്ല കിഴങ്ങ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ലൊരു സോഫ്റ്റായിട്ട് നല്ല രുചിയുള്ള കിഴങ്ങാണ്. അതിനാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ വളർത്തിക്കോ. പിന്നെ ഉടുമ്പ് വരൂല. ഇനി അതവേ പറമ്പുള്ള ഒലിക്ക് ഉടുമ്പ് വരുന്നുണ്ടെങ്കിൽ ചാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാക്കിനനുസരിച്ചിട്ടല്ലേ വല കെട്ടണ്ടേയുള്ളൂ. അല്ലാണ്ട് പറമ്പ് ഫുള്ളും വല കെട്ടേണ്ടിയൊന്നുമില്ലല്ലോ. എല്ലാം കൂവ, ചേമ്പ്, ചേന, പിന്നെ മഞ്ഞൾ എല്ലാം ഞങ്ങൾക്ക് സഞ്ചിയിൽ നട എല്ലാം സഞ്ചിയിൽ നട്ടത് ഈ വീട്ടുവളപ്പിൻ്റെ പരിസരം മുറ്റത്ത് ഫുള്ളും ഉണ്ട്. ഇങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും, വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. നമ്മളെ വീട്ടുവളപ്പ് നാം ആവശ്യത്തിന് പോയിട്ട് നമുക്ക് ഓരോ സഞ്ചിയിലെ കിളക്കാം. ഞങ്ങളെ വീട്ടിൽ 8 ആളുണ്ട്. 8 ആൾക്കും കൂടിയിട്ട് ഞങ്ങൾ ഈ കിഴങ്ങ് ഫുള്ളും പോയിങ്ങനില്ല. കാരണം വെച്ചാൽ അത്രയും വലിയ കിഴങ്ങാണ്. ആക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കിഴങ്ങുണ്ടാവും. പിന്നെ നല്ല സോഫ്റ്റായി വരുന്നത് കൊണ്ട് ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്തോ. കണ്ടില്ലേ കിഴങ്ങ്, നല്ല കിഴങ്ങാണ്, ആണല്ലേ, സൂപ്പർ കിഴങ്ങ. അല്ലാണ്ട് ഈ സഞ്ചിയിൽ വളർത്തിയിട്ട് ഞാൻ കിഴങ്ങ് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ വായി കൊണ്ട് പറയാൻ നേരം എല്ലാവരും ആ സഞ്ചിയിലെങ്ങനെയാണ് കിഴങ്ങ് വളരുക, എന്ന് ചോദിക്കും എന്നോട്. അപ്പോൾ നേരിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതും. എല്ലാവർക്കും ഇത് എത്തേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ യൂട്യൂബ് തുടങ്ങിയതും ഇത് കാണിക്കാൻ നിന്നതും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പിന്നെ സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം. കാരണം എല്ലാവരും അത് സഞ്ചിയിൽ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കട്ടെ. പറമ്പുള്ളവരും സഞ്ചിയിൽ വെച്ചോട്ടെ. കാരണം പറമ്പുള്ളവർക്ക് കിട്ടുന്നില്ല. ഉടുമ്പ്, വന്യജീവികൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു സാധനം കുഴിച്ചിടാൻ പറ്റുന്നില്ല എന്ന് അവർ പറയുന്നത് കണ്ടില്ലേ. 1 കിലോനുണ്ട് ഇത്. 1 കിലോനല്ല, 1 കിലോൻ്റെ മേലെ 1.5 കിലോൻ്റെ അടുത്തുണ്ട്. കാരണം വെച്ചാൽ പീടിയെന്ന് വാങ്ങുന്ന തൂക്കം നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ചെറിയ 2 എണ്ണം വെച്ചിട്ട് പറയും 1 കിലോനുണ്ട്, 1 300 ഉണ്ട്, 1 500 ഉണ്ട് എന്ന്. വലിയ കിഴങ്ങാണ്. മറ്റേ സഞ്ചിയിലെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു പിന്നെ അത് കിളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയാം, ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൻ അമർത്തണം. എന്നാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യണം. എന്താ സഞ്ചി കാണുന്നില്ല, ഇതും ഞാൻ ഇതൊന്നും ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് എല്ലാം നിങ്ങളിങ്ങനെ ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ സഞ്ചി ചെയ്തോ. ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നില്ല, ഒരു ചെറിയ സഞ്ചി കാണുന്നില്ല. അതായത് ഇത് ഇതിലും ഞാൻ വെറുതെ കുഴിച്ചിട്ടതാണ്. അതിലും കിഴങ്ങ് നല്ല ഉണ്ടാവും. അത് കിളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും, പാകം ചെയ്യുന്നതും കാണിച്ചു തരും, ഇതിനെന്ത് വളം ചേർക്കണം എന്നും ഞാൻ കാണിച്ചു തരും, എന്തെല്ലാം നടണം എന്നും ഞാൻ കാണിച്ചു തരും. അതെല്ലാം പച്ച കാണുന്നില്ല നിങ്ങൾ, അതെല്ലാം പച്ച നമുക്ക് ഭക്ഷിക്കുന്ന സാധനങ്ങളാണ്. അതെല്ലാം അതിൻ്റെ ഗുണങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഇൻഷാ